മാന്യമായിട്ട് നിങ്ങളൊരു സെർജി ഉണ്ടോ നിങ്ങളുടെ അല്ലല്ല അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ അവര് ബാക്കി നമുക്ക് നോക്കാം ഇതുകൊണ്ട് അവസാനിക്കുകയല്ലോ നമ്മള് തുടങ്ങിയിട്ടല്ലോ എന്നാ പിടിച്ച രാവിലെ തുടങ്ങിയാണല്ലോ ഞാൻ പൊളിറ്റിക്കൽ സമരം ചെയ്താ നീ രാവിലോട്ട് ശശി കൊല്ലം പറഞ്ഞിട്ടുണ്ടെങ്കി അവിടെ പോയി തീർക്കണം സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ നാടകീയമായി അറസ്റ്റ് ചെയ്ത് പോലീസ് പുലർച്ചെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന രാഹുലിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനം തടയാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു സംസ്ഥാന വ്യാപകമായി പ്രവർത്തകർ പ്രതിഷേധ സമരങ്ങൾ നടത്തി തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ നേതാക്കൾ നൽകുന്നത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ എന്നുള്ളതാണ് രാഹുലിന്റെ പ്രതികരണം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ഭീകരനാണോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പോലീസ് പക വിട്ടുകയാണോ പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താനാണോ ഈ നീക്കം ഈ ചർച്ചയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രീ ജേക്സി തോമസ് എന്നിവർ പങ്കെടുക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളും ചേരും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത് ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ തുടങ്ങിയ നാടകീയ രംഗങ്ങൾക്കാണ് ഒടുവിൽ അവസാനമാവുന്നത് അമൽ തേനം തേനമ്പർമ്മൻ ചേരുന്നുണ്ട് അമൽ രാവിലെ മുതൽ ഈ കേസ് ഫോളോ അപ്പ് ചെയ്യാണല്ലോ നമ്മൾ മുൻപും രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ യുവജന നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ അറസ്റ്റിലാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അത്യധികം നാടകീയമായി പുലർച്ചെ നാല്പറത്തിലധികം വരുന്ന പോലീസ് സംഘം വീട് വളയുന്നു ഉറങ്ങിക്കിടക്കുന്ന രാഹുൽ മാംകൂട്ടത്തിനെ വിളിച്ചുണർത്തി കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു അതിനിടയിൽ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടയുന്നു ഏറ്റവും ഒടുവിൽ വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിക്കുന്നു ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അസാധാരണമായ അത്യസാധാരണമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു അത് ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന്റെ ടേംസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വലിയ തോതിൽ ഗുണകരമാവുകയും ചെയ്യും ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചത് രാവിലെ അഞ്ചരയായപ്പോൾ പത്തനംതിട്ടയിലെ രാഹുലിൻ്റെ വീട്ടിലേക്ക് ഈ നാൽപ്പതിലോ അധികം വരുന്ന പോലീസ് സംഘം എത്തിയ അഭിലാഷ് അതിനുശേഷം അവിടെ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഏഴ് മണിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു തിരുവനന്തപുരത്ത് നടക്കിയത് പോലീസിൻ്റെ ഒളിച്ചുകളി അവിടെ മുതൽ തുടങ്ങുകയാണ് എയർ ക്യാമ്പിലേക്ക് ആദ്യം കൊണ്ടുവരുമെന്ന നിർദ്ദേശമാണ് അത്തരമൊരു സൂചനയാണ് നമുക്ക് നൽകിയത് എയർ ക്യാമ്പിൽ സുരക്ഷ പി സി കൃഷ്ണ അടക്കമുള്ള നേതാക്കന്മാരുടെ വലിയ സംഘം അവിടെ പിന്നീട് രാഹുലിനെ കൊണ്ടുവരുന്നത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് അവിടെ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്ന വിവരം ലഭിക്കുന്നു നേതാക്കന്മാരെല്ലാം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കൊണ്ടുപോകുന്നത് ുന്നത് ഫോർട്ട് ആശുപത്രിയിലേക്ക് ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഘർഷം പ്രവർത്തകർ വാഹനം തടയുന്നു ബലം പ്രയോഗിച്ച് അവരെ മാറ്റിയ ശേഷം പിന്നീട് ഈ പറയുന്ന കോടതിയിലേക്ക് എത്തിക്കുന്നു കോടതിയിൽ നടപടിക്രമങ്ങൾ വൈകുന്നേരം വരെ നീളുന്നു അവിടെ നിന്നും റിമാൻഡിലേക്ക് പോകുന്നു അതിൻ്റെ വാദപ്രതിവാദങ്ങളിലൊക്കെ നിർണായകമായ പല വിഷയ നാടക രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് രാഹുലിൻ്റെ ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനാൽ തന്നെ വൈദ്യുപരിശോധന വീണ്ടും നടത്തണമെന്ന് നിർദ്ദേശം കോടതി നൽകി അതിന്റെ അറിയണമെന്ന് നിർദ്ദേശം നൽകി അങ്ങനെ രാഹുലിനെതിരെ ഉള്ള വാദങ്ങൾ കൃത്യമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ രാഹുലാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും വലിയ പൊതുമുതൽ നിശ്ചീകരണം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും രാഹുലിന് ജാമ്യം കൊടുത്താൽ അത് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കും ഇതായിരുന്നു പ്രോസിക്യൂഷൻ വാദം പക്ഷേ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ കേസിലെ പുറത്തു നിൽക്കുകയാണ് അത് പ്രതിപക്ഷ നേതാവാണ് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലാണ് കോളം എം എൽ എൽ എം ഇൻസിനാണ് ഇത്രയും പേർ പുറത്തു നിൽക്കുമ്പോൾ എന്തിനാണ് നാലാം പ്രതിയുടെ അറസ്റ്റ് എന്ന ചോദ്യമാണ് ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഉന്നയിച്ചത് അഡ്വക്കേറ്റ് മൃദുൽ ഉന്നയിച്ചത് അതിനുശേഷം പക്ഷേ ആ റിമാൻഡിലേക്ക് രാഹുൽ പോവുകയാണ് അതിനുശേഷം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വീണ്ടും വൈദ്യപരിശോധന അവിടെ സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ പണിപ്പെട്ട് പോലീസ് എന്തായാലും പൂജപ്പുരിയിലേക്ക് രാഹുലിനെ ഒടുവിൽ ിൽ എത്തിച്ചിരിക്കുകയാണ് കെ സുധാകരൻ കേസിൽ അറസ്റ്റിലായപ്പോൾ പോലും പ്രതിഷേധം രാഹുൽ അറസ്റ്റ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഷ്ട്രീയമായി ഇത് നേട്ടമാക്കാനാകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ നാളെയും ഈ പ്രതിഷേധങ്ങൾ തുടരും എന്ന കാര്യം ഉറപ്പാണ് അഭിലാഷ് ഒപ്പം എനിക്ക് അറിയേണ്ട കാര്യം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദം വിശദമായ സമയമെടുത്തുള്ള വാദം തന്നെ നടക്കുകയുണ്ടായി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് തൊട്ടടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി കെ എസ് യുവിൻ്റെ മാർച്ചിലും സംഘർഷമുണ്ടായി അതിനുശേഷം ഡി ജി പി ഓഫീസിലേക്ക് ജനപ്രതിനിധികളടക്കമുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത മാർച്ചിലും സംഘർഷമുണ്ടായി ഇവിടങ്ങളിലൊക്കെ കേസുണ്ട് അപ്പോൾ പല കേസുകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ വി ഡി സതീശനാവട്ടെ ഷാഫി പറമ്പിലാവട്ടെ നിയമസഭാ സാമാജികരാണ് സ്വാഭാവികമായി അവർക്ക് പരിരക്ഷയുണ്ട് സ്പീക്കറുടെ അനുവാദം വേണം തുടങ്ങിയവ സാങ്കേതികത്വം അവിടെ ഉള്ളപ്പോൾ തന്നെയും അതിനപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ അറസ്റ്റ് ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എന്തുകൊണ്ടെത്തി അഭിലാഷ് അവർക്ക് മൂന്ന് പേർക്കും നിയമസഭാ പരിരക്ഷയുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസമാകുന്നു ആ ദിവസത്തിനിടയിൽ ആ പരിരക്ഷ മറികടന്നുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതാവാമായിരുന്നു അതിനുവേണ്ടി സ്പീക്കർക്ക് അപേക്ഷ നൽകാമായിരുന്നു അതൊന്നും എന്തായാലും പോലീസ് ചെയ്തിട്ടില്ല രാഹുലിൻ്റെ അറസ്റ്റ് പക്ഷേ ആ വേഗത്തിലാകുന്നു ഇതിൽ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പക്ഷേ ഇന്നലെ രാവിലെ മുതൽ കലോത്സവ വേദിയിൽ കൊല്ലത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാട്ടുപാടി നടന്ന ഒരു രാഹുലിനെ കണ്ടു ാണ് അപ്പോഴൊന്നും പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ പുറത്തു നിൽക്കുന്നത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും ഗൂഢാലോചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അത് തെളിയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സാക്ഷികളെ രാഹുൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള മറുവാദം എന്ന് പറയുന്നത് രാഹുലിനേക്കാൾ സ്വാധീനം ഈ രാഷ്ട്രീയ കേരളത്തിലുള്ള മൂന്ന് പേർ പുറത്തു നിൽക്കുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു രണ്ട് എം എൽ എ അവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ എന്താണ് ഈ രാഹുലിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യമാണ് മറുഭാഗം ഉന്നയിച്ചത് പക്ഷേ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും സാധാരണ യിൽ പൊതുമുതൽ നശിപ്പിച്ച പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പോലീസിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്ന ഒരു കേസാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഇത്തരത്തിൽ ആക്രമണം നേരിട്ടിട്ടില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങനത്തെ കേസാണ് പൊതുമുതൽ നശീകരണം വലിയ തോതിലുണ്ടായിരുന്നു അന്യായമായി സംഘം ചേർന്നിരുന്നു പോലീസിന്റെ നിർദ്ദേശങ്ങളൊന്നും ഈ പ്രവർത്തകർ പാലിച്ചിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനായി ഡി സി സി ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവിടെയും പോലീസിന് നേരെ ആ പോലീസിനെ തടയുന്നതാണ് നമ്മൾ കണ്ടത് അത്ര ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ തന്നെ പി ഡി പി ഉള്ളതിനാൽ തന്നെ പൊതുമുതൽ നശീകരണം ഉള്ളതിനാൽ അങ്ങനെ ഒരു കേസായതിനാൽ സാധാരണ ിലയിലാണെങ്കിൽ രാഹുലിനെ ഈ കോടതിയിൽ ഹാജരാക്കി ഒന്ന് രണ്ട് മണിക്കൂർ മാക്സിമം കോടതി നടപടികൾ നീളും അതിനുശേഷം റിമാൻഡിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ പരിഗണിച്ചത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ് അതീ രാഹുലിന് മുൻപുള്ള മൂന്ന് പ്രതികളുടെ കാര്യവും രാഹുലിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളും അടക്കം പരിഗണിച്ചു അതാണ് ഈ കോടതി നടപടി ഇത്രയും നീണ്ടുപോകാൻ സാഹചര്യം ഉണ്ടായത് സാധാരണ നിലയിലാണെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ റിമാൻഡാണ് സാധാരണ നടപടി എന്തായാലും ധികം നാടകീയമായ രംഗങ്ങൾക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ദിവസം അവസാനിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പൂജപ്പുര സെൻട്രൽ ജയിലിലാവുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ ശ്രീ ജെയ്ക്സി തോമസ് ഇപ്പോൾ സമരം നടത്തിയതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ യുവജന സംഘടനാ നേതാക്കളൊക്കെ അറസ്റ്റിലാവുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല അത് സാധാരണമായുള്ള കാര്യമാണ് ജയ്ക്ക് അടക്കമുള്ള ആളുകളും അറസ്റ്റും ജയിലും ഒക്കെ നേരിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് വീട് വളയുന്നു ജനലിൽ തട്ടുന്നു ഈ വ്യക്തിയുടെ അമ്മ പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു പോലീസ് സന്നാഹത്തെ കാണുന്നു കാര്യം തിരക്കുമ്പോഴേക്ക് അവർ അകത്തേക്ക് കയറുന്നു നേരെ കിടപ്പ് മുറി എവിടെയാണെന്ന് ചോദിക്കുന്നു അത് പറഞ്ഞു കൊടുക്കുന്നു പോയി വീണ്ടും വാതിലിൽ മുട്ടി അവിടെ കാത്തു നിൽക്കുന്നു ഇങ്ങനെ ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഭീകരനെ എങ്ങനെയാണോ അറസ്റ്റ് ചെയ്യുന്നത് അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ത് സാഹചര്യം എന്താവശ്യം ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസിന് മുമ്പിൽ ഹാജരാകാൻ പറ്റാത്ത ആളാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ആളാണോ ഒളിവിൽ പോയ ആളാണോ രാഹുൽ മാങ്കൂട്ടം അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണോ അയാൾ അങ്ങയുടെ തന്നെ റിപ്പോർട്ടറുടെയും അദ്ദേഹം ഉദ്ധരിച്ച ചില ഒക്കെ കടമെടുത്താൽ ഇത്തരമൊരു അറസ്റ്റിൽ അസ്വാഭാവികതയില്ല ഇത്തരം വകുപ്പുകൾ ചുമത്തിയാൽ സ്വാഭാവികമായും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജയിൽ മുറിയിൽ റിമാൻഡിൽ കഴിയാൻ മാത്രമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലായിട്ടുള്ളത് പിന്നെ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പ്രാഥമികമായി തന്നെ ചോദിച്ചത് ഇങ്ങനെ പുലർച്ചെ വീട്ടിലെത്തി തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇദ്ദേഹം ഹിസ്ബുൾ മുജാഹിദിൻ്റെ പ്രവർത്തകനാണോ എന്നുള്ളതാണ് ആങ്കറുടെ ചോദ്യം നന്നായി ആങ്കർ അല്പകാലം മുമ്പുള്ള കേരളത്തിലെ കുറച്ച് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നന്നാവും കാരണം ഞങ്ങളുടെ അടക്കം ഞാനും ഈ പറയുന്നത് പോലെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൊക്കെ അല്പകാലം പ്രവർത്തന നിരന്തരായിരിക്കുകയും ചെയ്തിരുന്ന ആളാണല്ലോ ഞങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ എങ്ങനെയായിരുന്നു ഇന്ന് പാവനാത്മക പദവി അവകാശപ്പെടുന്ന യു ഡി എഫിൻ്റെ നേതൃസംഘം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് വന്നത് എങ്ങനെയാണെന്ന് അങ്ങ് മധ്യ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരോടും ഓർമ്മകൾക്ക് മരണം മരവിപ്പും സംഭവിച്ചിട്ടില്ലാത്ത ആളുകളോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇടതുപക്ഷക്കാരായിരിക്കണമെന്നൊന്നുമില്ല ഇടിവണ്ടിയിലായിരുന്നു പോലീസ് വന്നിരുന്നത് ഇപ്പോൾ പോലീസ് ജീപ്പിലായിരുന്നല്ലോ വന്നത് ഇടിവണ്ടിയിൽ വന്ന് അടുക്കളയിലൂടെ അതിക്രമിച്ച് കയറി പൊതപ്പിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന പ്രവർത്തകരെ അതോടുകൂടെ ചവിട്ടിക്കൂട്ടി പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് ആ പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലും ജയിലിലും എത്തിക്കാതെ ഇടിവണ്ടിയിൽ ഇട്ട് ഇടിച്ച് നട്ടല് തകർത്തിട്ടുണ്ട് എത്ര പേരുടെ കഥ ഞാൻ പറയണം എത്ര പേരുടെ പേരുകൾ ഞാൻ പറയണം ഇന്ന് ഞാൻ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നല്ല കുപ്പായമൊക്കെ ഇട്ട് സുന്ദ സുഖലോലുപനായി ഫോൺ ചെയ്ത് ഫോണിലൂടെ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ട് നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവി ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഫോൺ പോയിട്ട് ഇട്ടിരിക്കുന്ന ഉടുത്തിരിക്കുന്ന തുണി പോലും മാറാൻ സമ്മതിച്ചില്ല അപ്പോൾ അത് ഹിസ്മുൾ മുജാഹിദിന്റെ ഏത് പ്രവർത്തന ശൈലിയായിട്ടായിരിക്കും ആങ്കർ അതിനെ നിർവചിക്കുക ആങ്കർ ഓർമ്മിക്കുന്നില്ല നമ്മുടെ മുൻ വൈദ്യുതി മന്ത്രി അത് ശരിയായിട്ടോ അല്ലേ അതുകൊണ്ട് തന്നെയാണല്ലോ ജയ്ക്ക് അടക്കമുള്ള ആളുകൾ അറസ്റ്റ് നേരിട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അങ്ങനെ യുവജന സംഘടനാ നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അറസ്റ്റ് ചെയ്തതുമാണോ ശരിയായ വഴി അന്ന് അതിനെ ജെ കെ വിമർശിച്ചിട്ടുണ്ടാകുമല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് വി കെ ബിജുവിനെ വിലങ്ങണിച്ച് കൊണ്ടുപോയത് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് എന്തോ വലിയ പ്രതിഷേധമാണ് അതിനെതിരെ ഉയർന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് പോലീസ് ഇങ്ങനെ യുവജന പ്രവർത്തകരുടെ വിദ്യാർത്ഥി പ്രവർത്തകരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയായിട്ടാണോ ഇപ്പൊ തോന്നുന്നത് അതോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് അധാർമികമെന്നും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് പണ്ട് ഉണ്ടായിട്ടുള്ളതല്ലേ എന്നും തോന്നുന്നതാണോ ആ അപ്പൊ അവിടെയാണ് ഈ ഈ ചോദ്യത്തിനകത്തെ ഒരു മാരകമായ പ്രശ്നം നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പുലർച്ചെ അഞ്ചു മണിക്ക് പോലീസ് എത്തി എന്നുള്ളതാണ് അഞ്ച് മണിക്ക് പോലീസ് എത്തുമ്പോൾ നമ്മളെല്ലാവരും വെളുത്ത മുണ്ടും കൊള്ളാവുന്ന ഷർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിൽ ഒരുങ്ങിയിരിക്കുകയായിരിക്കില്ലല്ലോ പക്ഷേ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മൊബൈൽ ഫോണിൽ ഫോൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ മാത്രം പര്യാപ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഖലോലുപനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം വരെ നേരിടേണ്ട വന്ന രംഗങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തുണി മാറാൻ സംബന്ധിച്ചിരുന്നില്ല പല്ലു തേക്കാൻ സമ്മതിച്ചിരുന്നില്ല ഇടിച്ച ഇടിയാലെ ഇടിവണ്ടിയിൽ കയറ്റിയതിനു ശേഷം മണിക്കൂറുകൾ നഗരങ്ങളിലൂടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ കറങ്ങി നട്ടല് തകർത്ത് പോലീസ് മർദ്ദനം ഏറ്റിട്ടാണ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മെഡിക്കൽ പരിശോധന നടത്തിയ വൈദ്യ സംഘം ഒരു കാരണവശാലും ജയിൽ മുറിയിൽ ഇദ്ദേഹത്തെ ഇടാൻ പാടില്ല ജയിൽ ജയിൽ വാർഡിലേക്ക് ആശുപത്രിയിൽ ജില്ലാശുത്രികളിലൊക്കെ ഉണ്ടാകാറുള്ള ജയിൽ വാർഡിലേക്ക് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് തീർപ്പ് കൽപ്പിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ പലരും ജയിൽ വാർഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ശരീരത്തിൽ ഇന്നൊരു പോറലേറ്റോ അദ്ദേഹത്തിന് വസ്ത്രം മാറാൻ സമ്മതിക്കാതിരുന്നോ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരുന്നോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം ഇന്ന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങ് ഓർമ്മിക്കുന്നില്ലേ കോഴിക്കോട് ഇപ്പോഴത്തെ സി ജില്ലാ സെക്രട്ടറിയെ മാധ്യമങ്ങളുടെ അകമ്പടിയോട് കൂടെ വാഹനം വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയത് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ അത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കേരളത്തിന്റെ മുൻ വൈദ്യുതി മന്ത്രിയെ അർദ്ധരാത്രി വീടിനുള്ളിൽ കയറിയിട്ടാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് ചെറിയ ആളൊന്നും ആയിരുന്നില്ല ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ അവരക്കാരനായിരുന്ന സഖാവ് എം എം മണിയെ ആയിരുന്നു ഇവർക്കൊക്കെ മർദ്ദനമേറ്റ് വാങ്ങേണ്ട വന്നു ഇവരെ പീഡിപ്പിച്ചു പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അങ്ങ് ഇതിനേക്കാൾ കിരാതമായ പോലീസ് നരനായിട്ട് അനുഭവിക്കേണ്ട വന്നയാളായിരുന്നു കൂത്തുപറമ്പിലെ മുൻ എം എൽ എ കൂടിയായിരുന്ന സഖാവ് പി ജയരാജൻ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു അങ്ങേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആർ എസ് എസിന്റെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ച് ഇപ്പോഴും ശരീരത്തിൽ ബാക്കിയായ ശരീരഭാഗങ്ങളുമായി നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന് നെഞ്ചിന് വേദന വന്നപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതേ ഫ്ലോറിൽ ഞാൻ ഓർമ്മിക്കുന്നു എന്റെ ഓർമ്മ ശനിയെങ്കിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും പോലീസിനെ കാണുമ്പോൾ നെഞ്ചുവേദന വരില്ല എന്ന് നന്നായി ആർക്കാണ് നെഞ്ചുവേദന വന്നത് ഇദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും പോലീസ് തൊട്ടിട്ടില്ല പക്ഷേ കോടതിയിൽ രണ്ടു തവണ പറയുകയാണ് എനിക്ക് കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ മാത്രം എനിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നം എൻ്റെ തലയിൽ രക്തം കട്ടയാകുന്നു എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്നലെ കൊല്ലത്ത് കലോത്സവ വേദിയിൽ ചെല്ലുന്നുപ്പോഴോ അവിടെ നിന്ന് ചാനലുകാരൻ മൈക്കിന് മുമ്പിൽ നിന്നു പാട്ടുപാടുന്നു കാരണം മൈക്കിന് മുമ്പിൽ നിന്നും മറ്റാളുകളോട് സ്വച്ഛന്ധമായി വിഹരിക്കുന്നു അപ്പോൾ തലയിൽ ബ്ലഡ് കോട്ടാകുന്നില്ല അപ്പോൾ കണ്ണിൽ ഇരുട്ട് പകരക്കുന്നില്ല അപ്പോൾ ചങ്ങിരു വേദന ഉണ്ടാകുന്നില്ല അങ്ങനെ പി ജയരാജനെ പരിഹസിച്ച് നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ശരീരത്തിലൊരു പോറലുമേൽക്കാതെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കോടതിയിൽ ചെന്നപ്പോഴോ കണ്ണിൽ ഇരുട്ട് പടരുന്നു തലയിൽ ബ്ലഡ് കോട്ടാകുന്നു നേരെ നിൽക്കാൻ കഴിയുന്നില്ല രണ്ടു തവണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു രേഖയുമായി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്നു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ ബോധമുള്ള വൈദ്യശാസ്ത്ര സംഘം പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല പൂജപ്പുറം സെൻട്രൽ ജയിലിലേക്ക് തന്നെ പോകാമെന്ന് പറയുന്നു ഞാനിത് സന്ദർഭം ഓർമ്മിക്കാൻ കാരണം പാതിബന്ധ ശരീരവുമായി ജീവിക്കുന്ന നമ്മളുടെ നാട്ടിലെ പി ജയരാജനെ പോലെയുള്ള ആളുകളെ യാതൊരു അന്തസ്സും മര്യാദയുമില്ലാതെ പരിഹസിക്കുകയും കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങൾ കൊണ്ട് അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നത് പോലെയാണ് പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത് പൂജപ്പുര എസ് എച്ച്ഒയും കണ്ടോൺമെന്റ് എസ് എച്ച്ഒയുടെയും തല തകർത്ത് മുഖത്ത് നിന്ന് ചോരയിറ്റിച്ച് വീണ കേസിൽ ഇദ്ദേഹം പ്രതിയായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നേരെ നിൽക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ശിരസിൽ ബ്ലഡ് ക്ലോട്ടാകുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുട്ട് പകരുന്നു ഇത്തരം കള്ളവാദങ്ങളാണ് ഇന്ന് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല സംഭവത്തിലുണ്ട് ഞാൻ അതിന്റെ ആസ്പദമായ സംഭവത്തിലേക്ക് വരാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പൊ ഇവിടെ ജയ്ക്ക് സംസാരിക്കുമ്പോൾ അവര് അവര് നേരിട്ട ഇതുപോലെയുള്ള അറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു ഭരണമില്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ആരൊക്കെ ആയിട്ടുണ്ടോ അവരൊക്കെ അറസ്റ്റ് വരിച്ചിട്ടുണ്ടാവും ജയിലിൽ പതിനഞ്ച് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കടന്നിട്ടുണ്ടാവും ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അറസ്റ്റിലാവുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണോ ഒരിക്കലുമല്ല നമുക്ക് അവിടെയാണ് പ്രശ്നം യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും കെ എസ് യുവിൻ്റെ ആയാലും ഡിവൈഎഫ്ഐയുടെ ആയാലും എസ് എഫ് എയുടെ ആയാലും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാർ സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാര സംസ്ഥാന അധ്യക്ഷന്മാരും കിടന്നിട്ടുണ്ട് അവരെ പലപ്പോഴും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവായിരുന്നു അപ്പോൾ എന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ എന്താണ് അസ്വാഭാവികത ഉള്ളത് ഇപ്പോൾ ഒരു ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തന്നെ വന്നിരുന്നു കൊണ്ട് ഒരു പോലീസ് ക്രൂരതയെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്കൂടെ കിട്ടിക്കോട്ടെ എന്ന ന്യായീകരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വിചിത്രമാണെന്ന് നോക്കൂ എത്ര വിചിത്രമാണ് എന്നിട്ട് പറയുന്നത് എന്താ പി ജയരാജനോട്ടെ പി ജയരാജനെ ഞാൻ ഞാൻ വിഷയം വിട്ടു പോകുമല്ലോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം പി ജയരാജൻ അദ്ദേഹം ഇപ്പോൾ അങ്ങ് വലിയ ആളാണ് അദ്ദേഹത്തെ ചെന്താരകം എന്ന ഒരു പാഠ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും എന്നാലിപ്പോൾ സൂര്യ സൂര്യനാണ് മുഖ്യമന്ത്രി എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ പി ജയരാജനോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് നോക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഇവിടെ ഇന്ന് സംഭവിച്ചുള്ള വിഷയം എന്താണ് ഇവിടെ യൂത്ത് നവകേരള യാത്ര നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ആ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ഒരു പ്രതിഷേധത്തിലും പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല ആ ഇന്നെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ വികസങ്ങൾ അന്ന് മുതൽ കല്യാ ഞാൻ ചുരുക്കി പറയാം കല്യാശ്ശേരി മുതൽ ആലപ്പുഴ വരെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകരെ ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ പോലീസിലെ ക്രിമിനലുകൾ സംഘം ചേർന്ന് തുടരെ തുടരെ മർദ്ദിക്കുകയും അവരെ മൃതപ്രായരാക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ അന്നിട്ട് പറഞ്ഞു കേട്ടല്ലോ ഞങ്ങളെയൊക്കെ പോലീസ് അടിച്ചു നിന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു പോലീസ് ഒരു ചെറുപ്പക്കാരൻ്റെ തലതല്ലിപ്പൊളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നില്ല ഞങ്ങളുടെ മുതൽ ആരുടെ മുതൽ തലം മനുഷ്യ ശരീരത്തിലേക്കാണ് അടിപൊളുന്നത് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരെ കേസെടുക്കണമെന്ന് കോടതിയല്ലേ പറഞ്ഞത് കേസെടുത്തു എന്നിട്ട് ഇതുവരെ ഹാജരായോ ഇപ്പോഴും മുഖ്യമന്ത്രി പറയാൻ നടക്കുവല്ലേ അല്ലേ ആ ആ കമാൻഡോ ഫോഴ്സിലുള്ള ആൾ സന്ദീപ് ആ ക്രിമിനൽ ആ ക്രിമിനലിനെതിരെ കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്തു എന്നിട്ട് എന്തായി അവരെ എന്താ കാണാത്ത പോലീസ് അവരെ എന്താ മാറ്റി നിർത്താത്ത മുഖ്യമന്ത്രി അവർ നിയമവിരുദ്ധമായി വിദ്യാർത്ഥികൾ അത് ഏത് പാർട്ടിക്കാരോ അവിടെ ജയിക്കേ എസ് എഫ് ഐ ഒ ഡിവൈഎഫ്ഐഒ കെ എസ്ഇഒ യൂത്ത് കോൺഗ്രസ് ആവട്ടെ അവരെ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി അവരെ കൈകാര്യം ചെയ്തിരിക്കുന്നു ആ കൈകാര്യം ചെയ്തവരെ ഈ നിമിഷം വരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ല അവരിപ്പോഴും തുടരുകയല്ലേ ആണ് അവർക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞില്ലേ കേസെടുത്തു അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇന്നുവരെ ഹാജരായിട്ടുണ്ടോ ഇല്ല പോയി ഹാജരാകാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ എന്താ വിഷയം ഇവിടെ അതിന് തുടർച്ചയായി സമരങ്ങൾ നടന്നു കൊല്ലത്ത് വെച്ച് തിരിച്ചടി ഉണ്ടായി തുടർന്ന് ഞങ്ങൾ തിരിച്ചടിക്കും അടിയല്ല അഭിലാഷ് പ്രത്യേകം മനസ്സിലാക്കണം അടിയല്ല അടിക്ക് തിരിച്ചടി സഹിച്ചു പതിമൂന്ന് ജില്ലയിൽ സഹിച്ചു പതിമൂന്നാമത്തെ ജില്ലയിൽ ഞങ്ങൾ തീരുമാനിച്ചു അടിക്ക് തിരിച്ചടി കൊടുക്കും ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സെക്രട്ടേറിയയിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട് അഭിലാഷൻ മുതിർന്ന മാധ്യമ പ്രവർത്തനം എത്രയോ തവണ പരമാവധി ഒരു ആവറേ ഓൺ ആൻ ആവറേജ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഇത്തരത്തിലുള്ള മാർച്ചുകൾ നടക്കാറുണ്ട് മാസത്തിൽ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് തവണയെങ്കിലും അവിടെ ലാത്തി ലാത്തിചാർജ് നടക്കാറുണ്ട് ആദ്യമായിട്ടല്ലോ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ അവരെല്ലാം ഇതുപോലെ പിന്നെ കേസുകൾ പ്രതിയായിട്ടില്ലേ ജയ്ക്ക് കേസിൽ പ്രതിയല്ലേ ഞാൻ കേസിൽ പ്രതിയാണ് ജയ്ക്ക് കൊടുത്ത അഫിഡവിറ്റ് ഞാൻ നോക്കി പല കേസിലും പ്രതിയാണ് താങ്കൾ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയാണ് ഞാനും പ്രതിയായിട്ടുണ്ട് അതൊക്കെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇവിടെ മാർച്ച് നടന്നു മാർച്ച് നടന്നു ശരിയാണ് മാർച്ചിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ആ സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോളിനെ കുറിച്ച് എന്താ ഇന്നിപ്പോൾ കോടതിയിൽ പറയുന്ന സർക്കാർ പറയുന്നത് നേതൃത്വം കൊടുത്തു ആ സംഘർഷം തടയാൻ ശ്രമിച്ചില്ല എന്ന് അങ്ങനെ തടയാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ എത്ര പ്രാവശ്യമാണ് ജയ്ക്കിനെ വീട്ടിൽ വന്ന് വിളി അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയും തടയാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ പറയാമോ അപ്പോൾ തടയാൻ ശ്രമിച്ചില്ല ഇനി എന്താ ഇന്ന് രാവിലെ സംഭവിച്ചത് നേരെ വീട്ടിലേക്ക് കയറുന്നു ഇന്നലെ വരെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നത് അല്ലേ റാംജിറാവ് സ്പീക്കിങ്ങിൽ ഇന്നസെൻറ്റ് പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ചല്ല വേണേൽ അരമണിക്കൂർ മുമ്പേ തിരിക്കാമെന്ന് ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതി കരുതിക്കൊണ്ടാണോ ഞങ്ങൾ അദ്ദേഹത്തെ നേരത്തെ ചികിത്സിച്ചതും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതും അദ്ദേഹത്തിൻ്റെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതും സ്വാഭാവികം ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി കൊല്ലത്ത് പിന്നെ ഡി സി സി ഓഫീസിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ സർവകലാശാല യുവജനോത്സവത്തിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുമുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നിട്ടുണ്ടാ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടി എന്താ രഹസ്യ വിവരം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തിയിരിക്കുന്നു ജയിക്ക നിങ്ങളൊക്കെ പിന്നെ അവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നു പോലീസ് പറയാ ഒരു ഉളുപ്പുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തിയിരിക്കുന്നു ചരിത്ര സംഭവമല്ലേ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ യാത്രയില്ലെങ്കിൽ ടൂർ പ്രോഗ്രാം ഇല്ലെങ്കിൽ അവരൊക്കെ വീട്ടിൽ തന്നെ കഴിയാറുള്ളത് അപ്പോൾ ആ രീതിയിൽ രഹസ്യ വിവരം കിട്ടുന്നു വീട് വളയുന്നു രാഹുലിൻ്റെ അമ്മ പറയുന്നു ഒരു കോളിംഗ് ബെല് പോലും അടിച്ചില്ല അടിച്ചെങ്കിൽ ഞാൻ ഡോർ തുറക്കുമായിരുന്നു വീട് ചുറ്റും വളയുന്നു പോലീസ് രാജോ നടന്നു അതിക്രമിച്ചു കയറുന്നു കയറി വീട് വീളത്തല നിലയിലേക്ക് പോകുന്നു അറസ്റ്റ് ചെയ്യുന്നു കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്തിട്ടോ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോർട്ടി വൺ എയെ സംബന്ധിച്ച് എത്ര പച്ചക്കള്ളം അഭിലാഷ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഫോർട്ടി വൺ എ പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഗവൺമെൻറ് ബ്ലീഡർ വന്ന് പുറത്തു പറയുകയാണ് നോട്ടീസ് കൊടുക്കേണ്ടതില്ല കാരണം പത്ത് വർഷം വരെ കുറ്റം കിട്ടി കിട്ടാവുന്ന ത്രീ തേർട്ടി ത്രീ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് കൊടുക്കേണ്ടതില്ല കൊടുത്തില്ലേ കൊടുത്തത് എവിടെ വെച്ചാൽ കൊടുത്തത് കൊടുത്തു എന്ന് കോടതിയിൽ സമ്മതിച്ചില്ലേ അപ്പോൾ ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ എടുക്കണമെന്ന ദുരുദ്ദേശത്തോടി തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആ അമ്മയോട് പോലീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് മുകളിൽ നിന്ന് ആരാ നിർദ്ദേശിക്കുന്നത് അഭിലാഷൻ അറിയാമല്ലോ ഈ പാർട്ടിക്ക് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്ന് സംസ്ഥാന സെക്രട്ടിമാരാണുള്ളത് പാർട്ടിക്ക് ഔദ്യോഗികമായി എം വി ഗോവിന്ദനുണ്ട് സർക്കാരിൽ ഔദ്യോഗികമായി പി ശശിയാണ് പാർട്ടി സെക്രട്ടറി പോലീസിലെ എം അജിത് കുമാറും എം ആർ അജിത് കുമാറും എവർ മൂന്ന് പേരും അതിൽ എം വി ഗോവിന്ദൻ കാര്യമൊന്നുമില്ല ബാക്കി രണ്ടുപേരോട് ചേർന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നോക്കൂ ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പരാതി വന്നു ആ പരാതിയെ സംബന്ധിച്ച് ഇതേ പോലീസ് അന്വേഷിച്ചു രാഹുൽ മകുടത്തിൽ നോട്ടീസ് കൊടുത്തു കൊടുത്ത ദിവസം ഒരു ദിവസം പോലും മാറാതെ ഒരു ദിവസം പോലും മാറാതെ പഴയ സഹകരണ മന്ത്രിയൊക്കെ പോയി കരുവന്നൂർ ഇ ഡി കേസ് വരുമ്പോൾ സമയം മാറ്റി ചോദിക്കുന്നല്ലോ ആ ചോദിച്ച പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇതേ പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ലേ ഒളിച്ചോടിയോ അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ്വിൻ്റെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെ ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാർ ഇത്തരത്തിൽ ജാഥ നയിക്കുക സ്വാഭാവികമാണ് അവരെ മധുരയാടിക്കടന്ന് അർദ്ധരാ കൊച്ചു കൊടുപ്പാൻ കാലത്ത് എടുക്കുകയും അവരെ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരു ഷാഫി എന്ന് പറയുന്ന സി ഐ എസ് എച്ച്ഒ കന്വോൺമെൻറ്റ് എസ് അദ്ദേഹം എസ് ഐ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അറിയാം ഇപ്പോൾ സി ഐ അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഇന്നത്തെ ഒരു ആവേശം കാണേണ്ടതായിരുന്നു ഷാഫി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഷാഫിയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ആ ഷാഫി എന്ന് കാണിച്ചിട്ടുള്ള ഒരു കാരണവശാലും മാധ്യമങ്ങളോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ സംസാരിക്കരുതെന്ന ദുർവാശി ആ ഷാഫിക്കുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് ആ നിർബന്ധ ബുദ്ധി വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇതിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ അടിച്ചമർത്താവുന്നാണോ അവരുടെ സമരത്തെ അടിച്ചമർത്താവുന്നാണോ അങ്ങനെ എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ പി ജെ ശശി ഉൾപ്പെടെയുള്ളവർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള എ ഡി ജി പി ഡി ജി പി ആരാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയു പോലില്ല അഭിലാഷേടിക്കൊന്ന് പറയാമെങ്കിൽ പറയും ആരാണെന്ന് എം വി ഞാൻ കൃത്യമായി പറഞ്ഞാണ് അജിത് കുമാർ ഉൾപ്പെടെയുള്ള പി ശശി ഉൾപ്പെടെയുള്ളവർ ഇരുപത്തിയഞ്ച് വർഷം പിറകിലാണ് ഇപ്പോഴും കഴിയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും വളർന്നിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്നതിന് ശേഷവും നിങ്ങൾ ഇപ്പോഴും ഇരുപത്തിയഞ്ച് വർഷം പിറകിലാണെന്ന് പറഞ്ഞത് കൃത്യമായ വിലയിരുത്തലാണ് ശരി അതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഷിജയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നൊരു കേസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് വിശദീകരണം ചോദിച്ചു അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയതല്ലേ അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇദ്ദേഹം പ്രതിയാണല്ലോ കേസിൽ പോലീസ് കേസെടുക്കുക സ്വാഭാവികമാണ് പോലീസ് വരാൻ പറഞ്ഞാ പോരെ രാഹുൽ മാങ്ങൂട്ടത്തിൽ വന്നില്ലെങ്കിലല്ലേ അടുത്ത നടപടി ഇവിടെ ഇപ്പോ ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീട്ടിൽ വന്ന അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു അങ്ങനെ ആ തരത്തിൽ പൊതുപ്രവർത്തകരോട് വൈര നിര്യാതന ബുദ്ധിയോടു കൂടി പോലീസ് സംവിധാനം പെരുമാറുന്നത് കൊണ്ട് എന്ത് ഗുണം ശ്രീ ജെയ്സി തോമസ് പത്തോ ഇരുപതോ കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഓക്കെ ഇതിപ്പോൾ നോക്കൂ എല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആത്യന്തികമായി ഹീറോ ഹാരോടെ ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇന്നത്തെ ഈ പറഞ്ഞ പോലീസിന്റെ ആക്ഷൻ അദ്ദേഹത്തിന് പറയാൻ പഞ്ച് ഡയലോഗ് പറയാൻ കിട്ടിയ ചാൻസ് ഒക്കെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ സഹ കോൺഗ്രസ് നേതാക്കൾ അസൂയപ്പെടുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ രാഹുൽ മാംകൂട്ടത്തിനെ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആയി ലോഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന ഒരു വല്ലാത്ത താല്പര്യം ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ശശി അജിത് കുമാർ കോംബോയ്ക്ക് ഉണ്ടായിരുന്നോ നന്നായി ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ പ്രതികരണം ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഹീറോ എന്ന നിലയിലാണ് അങ്ങ് അങ്ങ് അദ്ദേഹത്തെ വിശദീകരിച്ചത് ഇരിക്കട്ടെ നമുക്ക് ഇനിയും മുൻപോട്ട് കാലം സഞ്ചരിക്കും അത്തരം സമരങ്ങളിൽ പങ്കെടുക്കുകയും പ്രതികളാക്കപ്പെടുകയും ചെയ്യുന്ന യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരെ അങ്ങ് എത്ര കാലം ഹീറോ പരിവേഷത്തോടുകൂടെ ം നടത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇതിന് മുമ്പ് ഇത്തരം കേസുകളിൽ പ്രതിയായ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരെ എത്ര ആങ്കർമാർ ഇത്തരം ഫ്ലോറുകളിൽ നിന്ന് ഹീറോ പരിവേഷം നൽകി അരിയിട്ട് വാഴിച്ചു എന്നുള്ളതും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ ഇന്നത്തെ ദിവസം എന്ന് സ്വയം വിലയിരുത്തി നോക്കിയാൽ മതി ഞാൻ അദ്ദേഹം ഹീറോ ആണോ വില്ലനാണോന്നും പറഞ്ഞില്ല ഒരാളെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നില്ല പക്ഷെ ആത്യന്തികമായി ഇപ്പൊ ജയിക്കിനു അറിയാം കാര്യം ഞാൻ എന്താ പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങയുടെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം ഹീറോ എന്നൊരു ഒരു വാക് പ്രയോഗം ഞാൻ കേട്ടില്ല ആങ്കർ എന്ന നിലയിൽ അങ്ങ് സംസാരിച്ചപ്പോഴാണ് കേട്ടത് അതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായി തിരികെ ചോദിച്ചത് അങ്ങ് അത് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട വിട്ടേക്കാം ഞാനത് അവസാനിപ്പിച്ചു അപ്പോൾ എന്തായാലും നമ്മളുടെ കോൺഗ്രസ് പ്രതിനിധി തൊട്ടുമുമ്പ് സംസാരിക്കവേ അദ്ദേഹം വിശ് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു അനുഭവം ഇങ്ങനെ എന്തിനാണ് പോലീസ് ക്രൂരതയെ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഞാൻ അങ്ങയോട് സൂക്ഷ്മതയിൽ തന്നെ പ്രേക്ഷകർ കേൾക്കാൻ അവർക്കൂടെ അറിയാൻ വിശകലനം ചെയ്യാൻ ഞാൻ അങ്ങയോട് സൂക്ഷ്മതയിൽ തന്നെ ചോദിക്കട്ടെ എന്താണ് അങ്ങ് ഉദ്ദേശിച്ച ക്രൂരത വീട്ടിൽ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളുകളെ മൊബൈൽ ഫോണിൽ വിളിച്ച് നടന്ന് വന്ന് ജീപ്പിൽ കയറാൻ അനുവദിച്ച ക്രൂരതയാണോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ക്രൂരതയായിട്ട് അവഗ തോന്നിയത് അനുഭവപ്പെട്ടത് അതോ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമരസമയത്ത് പോലീസ് നേരിട്ടതോ എന്താണ് അങ്ങ് ഉദ്ദേശിച്ച ക്രൂരത അതോ ഇതേപോലെ മർദ്ദനമേറ്റ് പോലീസുകാർ നിന്നിട്ടും തിരികെ ഒരു ഗ്രനേഡ് എറിയാത്ത പോലീസിനെ സംബന്ധിച്ചാണോ അങ്ങ് ക്രൂരത എന്ന് പറഞ്ഞത് അങ്ങ് മാധ്യമ പ്രവർത്തകനാണ് താങ്കർ എന്ന നിലയിൽ എത്ര കാലം എത്ര സമരങ്ങളെ അങ്ങ് കണ്ടിട്ടുണ്ട് അങ്ങ് വിശകലനം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും സംഘവും തിരുവനന്തപുരത്ത് നടത്തിയ സമരം ആ സമരത്തെ തുടർന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ എഫ്ഐആറിൽ അടക്കം കോട്ട് ചെയ്തിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ പോലീസുകാരുണ്ടായിരുന്നില്ലേ പൂജപ്പുര എസ് എച്ച്ഒ ിലെ എസ് ഐ പിങ്ക് പോലീസിന്റെ വണ്ടി വനിതാ പോലീസ് ഇരിക്കുന്ന വണ്ടി അടിച്ച് തകർത്ത് അതിലെ വനിതാ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പുരുഷ കേസരിമാർ ഈ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ കണ്ടതല്ലേ ഒരു ഗ്രനേഡ് പൊട്ടിയോ പൊട്ടിയോ അതിന്റെ ചിത്രമുണ്ടോ ഒരു കണ്ണീർവാതക ഷെല്ല് പ്രയോഗിച്ചോ യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേരെ അതിന്റെ ചിത്രമുണ്ടോ ഒരു എയർ ബുള്ളറ്റ് പ്രയോഗിച്ചോ അതിന്റെ ചിത്രമുണ്ടോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഡിവൈഎസ്പി അത് ആരുടെ ആശീർവാദം കൊണ്ടാണെന്ന് കോൺഗ്രസ് പ്രതിനിധി എന്ത് ചെയ്താൽ മതി ഇപ്പോൾ വീട്ടിൽ വന്ന് പിടിക്കണമെന്ന് ആർക്കോ വാശിയുണ്ടായിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആരുടെ വാസിയായിരുന്നു കോൺഗ്രസ് നേതാവേ അന്നത്തെ മുഖ്യമന്ത്രിയുടേതാവും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടേതാവോ ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേരക്കാണ് ഞാൻ വെടിവെച്ചത് എന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വികസിച്ച് വന്ന രണ്ടായിരത്തി പതിനാറിന് പുറകിൽ കോഴിക്കോട് വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിന് പുറത്ത് സ്വയം അവകാശപ്പെട്ടല്ലോ അന്നത്തെ ഡിവൈഎസ്പി രാധാകൃഷ്ണപിള്ള എങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് അതിനെ വിലയിരുത്തുന്നത് ഞാൻ വെടിവെച്ചതാണ് കൊല്ലാൻ വേണ്ടി തന്നെ വെടിവെച്ചതാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ അതാണോ ക്രൂരത അതോ ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഇഷ്ടമുള്ള ആളുകളെ ഫോൺ ചെയ്ത് വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് നടന്നു വരാൻ അനുവദിച്ച പിണറായി വിജയന്റെ പോലീസിന്റെ കാലഘട്ടത്തെയാണ് ക്രൂരത എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ എത്ര എം എൽ എ മാരുടെ കൈതല്ലി ഒടിച്ചിട്ടുണ്ട് ലോക്കപ്പിനകത്തിട്ട് ലീഡർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസറിയിൽ അമർന്നിരുന്ന സമയം അടിയന്തരാവസ്ഥയുടെ കാലം ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലീസ് ലോക്കൽ നോക്കെടുപ്പിലിട്ട് അടിച്ച് തല തകർത്തില്ലേ അദ്ദേഹത്തെ എണീക്കാൻ സമ്മതിക്കാത്ത വിധം അടിച്ചില്ലേ ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ കളക്ടറേറ്റിന് മുമ്പിലിട്ട് കൈതള്ളി ഓടിക്കാൻ ശ്രമിച്ചില്ലേ എം എൽ എമാരായിരുന്നു ഇവരൊക്കെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ രോമത്തിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് അദ്ദേഹം ബെഡ് റെസ്റ്റിലായിരുന്നു അത് ആങ്കറുടെ തിരക്കിനിടയിൽ ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ

ചർച്ചയ്ക്ക് വേണ്ടി മറ്റൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഫോൺ എടുത്തില്ല അപ്പോൾ ഫോൺ എടുക്കാത്ത എന്താണെന്ന് കഴിച്ചിട്ട് ഇതേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് ഇനി ഫോൺ എടുക്കില്ലെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊളീഗ് വിളിച്ചപ്പോൾ പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഈ കേസും ബുക്കാരൊക്കെ വരുന്നതിന് മുമ്പാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അഞ്ചോ ആറോ ദിവസമായിട്ട് കിംസ് ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു അവിടെ ഒരു ആവശ്യത്തിനുമായി ഒരു ചെക്കപ്പ് നടത്തി ചില ബുദ്ധിമുട്ടുകളുമായി പോയപ്പോൾ ഒരു ചെക്കപ്പ് നടത്തി അപ്പോൾ ആ ചെക്കപ്പ് നടത്തിയപ്പം വേറെ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാനതിൻ്റെ വിവരങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അതനുസരിച്ച് അവിടെ ആ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ കിംസിൽ ചികിത്സയിലായിരുന്നു അല്ലയോ ഇപ്പോൾ ജയ്ക്കിനെ അവിടെ വിളിച്ചു ചോദിച്ചാൽ അറിയില്ലേ ഈ കേസൊക്കെ വരുന്നതിന് മുമ്പാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരാളുടെ രോഗാവസ്ഥ ഇല്ലാത്തതാണെന്ന് ഇമാജിൻ ചെയ്ത് പരിഹസിക്കേണ്ട കാര്യമില്ല അതിനുശേഷം അദ്ദേഹം ഡിസ്ചാർജ് ആയി യൂത്ത് ഹോസ്റ്റലിലും പോയി അത് കഴിഞ്ഞ് വീട്ടിലും പോയി അത് ശരിയാണ് ഓ അത് ശരി അപ്പൊ ഇത് അങ്ങേക്ക് പരിഹാസമായി തോന്നി അല്ലെ പാതി നമ്മുടെ മുമ്പിൽ ജയരാജനെ ലോകാവസ്ഥയെ പരിഹസിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം അഭിപ്രായം മറ്റിപ്പോ രാഹുൽ പരിഹസിച്ചിട്ടുണ്ടാവും ഈ പൊള്ളല് കണ്ടിട്ടില്ല ഈ പ്രതികരണം കണ്ടിട്ടില്ല രോഗാവസ്ഥയെ പരിഗ പരിഹസിക്കരുത് എന്ന പ്രതികരണം അങ്ങടക്കം കേരളത്തിലെ അങ്ങനെ നിന്ന് ഞാന് ഞങ്ങളാരും കേട്ടിട്ടില്ല ഈ ജയരാജനെ മൂന്നാല് അഞ്ചാറ് വർഷം മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോ രോഗാവസ്ഥയെ പരിഹസിച്ചതിനെ ഞാൻ അനുകൂലിച്ചു കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇല്ലല്ലോ അല്ല ദാ തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് ഇതേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചില്ലേ ഞങ്ങൾക്കാർക്ക് നെഞ്ചുവേദന വരുത്തില്ല പോലീസിനെ കണ്ടാറുന്നത് ഏത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയ കേസിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും പ്രതികളായപ്പോൾ പറഞ്ഞതാ ഞങ്ങൾക്കാർക്ക് നെഞ്ചുവേദന വരുത്തില്ല എന്ന് ആരെയും ഉദ്ദേശിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ അദ്ദേഹം പാതിബന്ത ശരീരമായി ഇപ്പോഴും കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ജീവിക്കുന്നയാളാണ് അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഒരു പോറലും ഏൽക്കാതെ പ്രത്യേകതരം സംവിധാനങ്ങളുടെ കരുത്തിൽ സുഗലോലിതയോട് കൂടെ സംഘടനാ പ്രവർത്തനം നടത്തി നടത്തിവന്നയാളൊന്നുമല്ല സംഘപരിവാരത്തിന്റെ കടാരമനകളെ ഏറ്റുവാങ്ങി അതിൽ നിന്ന് അതിജീവനത്തിലേക്ക് നടന്നു നീങ്ങിയ മനുഷ്യനാണ് അദ്ദേഹത്തെയും എം എം മണിയും പോലെയുള്ള മുതിർന്നയാളുകൾ എത്രയോ മർദ്ദനങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്നവർ എത്രയോ ഇടങ്ങളിൽ നിന്ന് പാതിബന്ധ ശരീരമായി ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ട വന്നവർ അവരെയല്ല ഇദ്ദേഹം അപകസിച്ചത് അപ്പോഴൊന്നും ഫ്ലോറിൽ വെച്ചല്ല അപ്പോഴൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും പൊള്ളയറ്റായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോഴോ അങ് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നു അദ്ദേഹം കിംസിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ ഈ വാദം വലിയതല്ല എനിക്ക് അറിയാവുന്ന എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതേ ഉള്ളു അല്ലാതെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനോ ഡിവൈഎഫ്യുടെ പ്രസിഡന്റിനോ വേണ്ടി എന്തെങ്കിലും കാര്യം പ്രത്യേകിച്ച് കൈട്ടിട്ട് പറയേണ്ട കാര്യമില്ല താങ്കൾ ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ എനിക്ക് രണ്ടു ദിവസം മുമ്പേ അറിയാവുന്ന വ്യക്തിപരമായി ബോധ്യമുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരാളുടെയും രോഗാവസ്ഥയെ പരിഹസിക്കുന്ന ഒരു രീതി എന്നെ സംബന്ധിച്ചില്ല അതിപ്പോൾ നിങ്ങളുടെ നേതാക്കളായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും ബി ജെ പിയുടെ നേതാക്കളായാലും അത്രേ ഉള്ളൂ ഇനി എനിക്ക് പറയാനാണ് പറഞ്ഞു പറഞ്ഞുള്ളൂ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ രോഗാവസ്ഥയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് അങ്ങേക്കുണ്ടായ ധാർമ്മികമായ രോഷം അത് രാഷ്ട്രീയത്തിന് അതീതമായി അങ്ങേക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങ് അവകാശപ്പെടുന്നത് ഇനിക്കട്ടെ അത് അങ്ങയുടെ അവകാശവാദം അത് പറയാനുള്ള സ്വാദം ഒരങ്ങക്കുണ്ടല്ലോ പക്ഷേ ആ ഒരു അവകാശവാദം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ആങ്കർമാരുടെയും പ്രകടനങ്ങളിൽ നിന്ന് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഇദ്ദേഹവും സംഘവും പച്ച പരിഹാസം കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ പതിമടങ്ങ് പ്രായമുള്ള കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ മന്ത്രിമാരെ അതേപോലെയുള്ള ആളുകളെ അവർ അക്രമം ഏറ്റുവാങ്ങിയിട്ടും ജീവിക്കേണ്ട വന്ന മനുഷ്യന്മാരെ അറപ്പുളവാക്കുന്ന വാക്കുകൊണ്ട് പരിഗസിച്ചപ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇന്നിപ്പോൾ എന്നിട്ട് ഒരു പ്രത്യേകതരം തരം കരച്ചില് ഞങ്ങൾക്ക് സത്യസന്ധമായി ഞങ്ങൾക്ക് വലിയ ആഹ്ലാദൊന്നുമില്ല ഈ കരച്ചിൽ കാണുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി വിലപിക്കുന്നു അയ്യോ ഇതാണ് പോലീസ് ക്രൂരത അയ്യോ പോലീസ് ക്രൂരത നടപാടുന്നു ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചത് എന്താണ് കോൺഗ്രസ് പ്രതിനിധി പോലീസ് ക്രൂരത അങ്ങയുടെ കാര്യങ്ങളിൽ ഇലക്ട്രിക് ലാത്തി കൊണ്ട് ഞങ്ങളുടെ സഹാക്കളെ തല്ലിയിട്ടുണ്ട് ഇലക്ട്രിക് ലാത്തി കൊണ്ട് തല്ലിയത് പോരാഞ്ഞിട്ട് ലാത്തി ഒടിഞ്ഞപ്പോൾ ഒടിഞ്ഞു പോയ ലാത്തിയുടെ പേരിൽ പർപ്പസ്ഫുൾ ഡെമോളീഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി അറിയുമോ പി ഡി പി പ്രകാരം കേസെടുത്ത് ഒരു പൊതുമുതലും നശിക്കാഞ്ഞിട്ട് ഞങ്ങളെ തല്ലി ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങളെ ആവോളം തല്ലി ലാത്തി ഒടിഞ്ഞു പോയപ്പോൾ ലാത്തി ഒടിയാൻ കാരണം ഞങ്ങളുടെ ശരീരമാണെന്ന് പറഞ്ഞ് പി ഡി പി പി പ്രകാരം കേസെടുത്ത് ജയിലിലിട്ടിട്ടുണ്ട് പോലീസ് ക്രൂരതയാണോ കോൺഗ്രസ് നേതാവ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ശരീരത്തിൽ ഏത് ഫോട്ടോഗ്രാഫർസ് എന്നെടുത്താലും ഒന്ന് രക്തം നിലച്ചുപോയാ രക്തം കട്ടയായി കിടക്കുന്ന ഒരു പ്രദേശം പോലുമില്ല എന്തുകൊണ്ടാ പിങ്ക് പോലീസിനെ അടക്കം ആക്രമിച്ച് സിഐമാരെയും എസ് എച്ച്ഒമാരെയും തലതല്ലി പൊട്ടിച്ചിട്ടും തിരുവനന്തപുരത്ത് കേരള പോലീസ് ഒരു ഗ്രനേഡ് എറിഞ്ഞില്ല ഒരു കണ്ണീർവാതകം വീണില്ല ഒരു ഷെല്ല് വീണില്ല ഒരു എയർ ബുള്ളറ്റ് വന്നില്ല ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചില്ല തിരുവനന്തപുരത്ത് വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി ബിജുനു നേരെ വെടിവെച്ചതുപോലെ ഒരു ബുള്ളറ്റ് ഉയർന്നില്ല കൂത്തുപറമ്പിൽ അഞ്ചുപേരെ വെടിവെച്ച് കൊന്നതുപോലെ തോക്കുകളിൽ നിന്ന് തീ തുപ്പിയില്ല ഇതൊക്കെയായിരുന്നു പോലീസ് ക്രൂരത അല്ലാതെ ഒരു ഗ്രനേഡും വീഴാതെ ഒരു ഇലക്ട്രിക് ലാത്തിയും പോകാതെ ഒരു എയർ ബുള്ളറ്റും വരാതെ ഒരു ഷെല്ലും വീഴാതെ അടിയേറ്റ് പോലീസ് കൈകെട്ടി നിന്നതല്ല പോലീസ് ക്രൂരത രണ്ടും രണ്ടാണ് കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇതിനുവേണ്ടി ഇവിടെ വന്നിട്ട് വർത്താനം പറയാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളോടുകൂടെ അദ്ദേഹം അതാണ് നമ്മൾ കണ്ടത് ശരി ശ്രീ ഡിസംബർ തീയതി വൈകുന്നേരം രാത്രി ഇതേ ഫ്ലോറിൽ താങ്കൾ തന്നെയാണ് ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ കുറച്ചു മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ട തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലെ അക്രമങ്ങൾ ചർച്ച ചെയ്തതാണ് കൊല്ലം വരെ ഞങ്ങൾ സഹിച്ചു ഇനി സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് സാധാരണ ഇത് ഞങ്ങൾ ചെയ്യാത്തതല്ല സോറി സാധാരണ ഞങ്ങൾ ഇത് ചെയ്യുന്നതല്ല ഇന്ന് താങ്കൾ അന്ന് അഡ്മിറ്റ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ വലിയ അക്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ കയ്യിലിരുന്ന ഷീൽഡ് അടിച്ച് പൊട്ടിച്ച് വലിയ സാധാരണ കൊടി കെട്ടിയ വടികൊണ്ടൊക്കെയാണ് അടിക്കുക ഇത് വലിയ പട്ടിക കരുതി ആ പട്ടിക കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെ ദൃശ്യങ്ങളുണ്ട് അത് താങ്കൾക്ക് തർക്കമില്ലാത്ത വസ്തുതയുമാണ് എന്നിരിക്കെ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾ അറസ്റ്റിലാവുക ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ ഐ പി സി ഡബിൾ ത്രീ 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 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെടുക എന്നുള്ളത് ആശ്ചര്യജനകമായി കാണേണ്ടതുണ്ടോ ഏത് വകുപ്പും ഒരു മടിയുമില്ല പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ ഞാൻ ചോദിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന പൂർവ്വകാല ചരിത്രമുള്ള യൂത്ത് കോൺഗ്രസ്കാരൻ ആ ഷോയെ പോലെ ഒളിച്ചു നിൽക്കുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിലേക്കല്ല അത് ഡി ഒരു വക്കീലിൻ്റെ വീട്ടിൽ കടന്നു കയറി കൊലപാതക ശ്രമം നടത്തിയതിൻ്റെ പേരിലല്ല എൻ്റെ സഖാവ് ഒന്ന് മനസ്സിലാക്കണം ഒരു ദളിതയായ എസ് എഫ് ഐ എ എസ് എഫ് കാരിയെ ഏത് രീതിയിലാണ് അപമാനിച്ചതെന്നും ചവിട്ടി എന്തൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു എന്നും അത് പറഞ്ഞത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ അതിന്റെ പേരിലല്ല അത് മനസ്സിലാക്കണം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ വിദ്യയുടെ പോലുള്ളവരുടെ പേരിലല്ല വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ നിഖിൽ തോമസിനെ പോലുള്ളവരുടെ പേരിലല്ല എന്നിട്ടും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വ്യാജ വ്യാജ കത്ത് ഉണ്ടാക്കിയ മനസ്സിലായില്ലേ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ ആ പിന്നെ കെ എസ് യുന്റെ സംസ്ഥാന കൺവീനർ ആൻസിലിനെ സംബന്ധിച്ച് ആ ആൻസിലിനെതിരെ ഡി ബൈ എന്താ പറയുന്നത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലാവുന്ന വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് എന്നിട്ട് എന്താ ഈ കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഈ പോലീസ് അന്വേഷിച്ചിട്ട് അത്തരത്തിലുള്ള കേസിലല്ല ഇവിടെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ ഒരു പരിപാടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകും ഇവിടെ ആ സംബന്ധിച്ച് എന്താ ഇവിടെ ഗവർണറെ തടയാൻ പോയി ഗവർണറെ തടയാൻ പോയപ്പോ ഇതുപോലെ നമ്മൾ കണ്ടു പോലീസ് കൊണ്ടുപോകുന്നത് എങ്ങനെയാ കൊണ്ടുപോയത് ആ വാ ഇംഗ് തരാ പാപ്പം തരാ ഒന്ന് കൂടെ വാ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാ അല്ലേ അങ്ങനെയല്ല ഇവിടെ കാര്യകാരണ സഹിതം ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ആ പ്രതിഷേധത്തിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല താങ്കൾ പറഞ്ഞു താങ്കൾ ഇന്ന് എന്നോട് വരും നാല് പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടികളെ കാണിച്ചുതരാം ഞാൻ തിരുവനന്തപുരത്ത് നൂറുകണക്കിന് ആളുകളാണ് ഇന്നും പോലീസ് ഹോസ്പിറ്റലിൽ ഉള്ളത് മുപ്പത്തിയൊന്ന് പേർ ജയിലിലായിരുന്നു അതിൽ ഇരുപത്തിയേഴ് പേരായി എപ്പോഴും ഇറങ്ങിയിട്ടുള്ളൂ ഇനി നാല് പേരുണ്ട് അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ പറയും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ശരിയാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സമരം ആകുമ്പോൾ അതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ രീതിയിലേക്ക് ഇത്തരത്തിലൊരു അക്രമ പോലീസിന്റെ ഭാഗത്തു ഒരു നടപടി ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടെ നോക്കൂ ഒന്നാം പ്രതിയുണ്ട് രണ്ടാം പ്രതിയുണ്ട് മൂന്നാം പ്രതി നീ താങ്കൾ പറഞ്ഞു അന്ന് ഒരു പോലീസ് സ്റ്റേഡ് പോലും ഓടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അത് നിങ്ങളുടെ മിടുക്കായി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്നെ എന്താ പറയുന്നത് സംയമനത്തിന്റെ ഭാഗമായി താങ്കൾ പറയുന്നു തിരിച്ചൊന്ന് ചോദിക്കട്ടെ തൊട്ടടുത്ത ദിവസം കെ എസ്വിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു അതിനടുത്ത ദിവസം ഡി ജി പി ഓഫീസിലേക്ക് കെ പി സിയുടെ മാർച്ച് ഉണ്ടായിരുന്നു കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവും സംസാരിച്ചുകൊണ്ടിരിക്കെ അകാരണമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ ആ വേദിയിലേക്ക് ഗ്രനേഡും അതുപോലെ തന്നെ ടിയർ ഗ്യാസും പിന്നെ വാട്ടർ കാനനും ഒക്കെ ഉപയോഗിച്ചത് ഇതിൻ്റെ വരില്ല അത് മറന്നുപോയോ അതും ഇതേ പോലീസല്ലേ ചെയ്തത് അതിൽ പ്രതിയാക്കിയിരിക്കുന്നത് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ശശി തരൂരും കെ മുരളീധരനും ഉൾപ്പെടെയുള്ളവരല്ലേ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യും വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഇതിൽ ഒന്നാം പറയുകയാണല്ലോ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യും വെല്ലുവിളിക്കുക ഷാഫി പറമ്പിൽ പ്രതിയാണ് ധൈര്യമുണ്ടോ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യ വിൻസെന്റ് എം എൽ എ പ്രതിയാണ് അറസ്റ്റ് ചെയ്യ നമുക്ക് കാണാം അപ്പോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയിരിക്കുന്നു എന്ന് കല്യാശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം മുതൽ ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിനെയാണ് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാക്കേണ്ടത് താങ്കൾ മെഡിക്കൽ ബോർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ത് മെഡിക്കൽ ബോർഡാ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കൊണ്ടുപോയി ശരി അത് കോടതി പറഞ്ഞു അവിടെ കാണിച്ചു പോയി പിന്നെ താങ്കൾ പറഞ്ഞു ഇതൊക്കെ വ്യാജമാണ് എന്ന് പറയുന്നത് എന്തിന്റെ വരില്ല അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഞാൻ അദ്ദേഹം യൂത്ത് ഹേഴ്സലിൽ പോയി ഞാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ പി ജയരാജന്റെ കേസ് അങ്ങനെ അല്ലായിരുന്നു സഖാവേ പി ജയരാജൻ നേരത്തെ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവാം പണ്ടങ്ങോ അദ്ദേഹത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച് ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന മാത്രം അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടായി അതും ഇതുമായി കമ്പയർ ചെയ്യേണ്ടതില്ല അങ്ങനെ ഒന്നും ആഹ്ലാദിക്കാം ആഘോഷിക്കാം എന്നും കരുതണ്ട അതും ഇതും എൻ്റർലി ഡിഫറെന്റ് ആണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് മുൻകൂട്ടി നടത്തിയിട്ടുള്ള ചികിത്സയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രം കോടതിയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കോടതി പരിശോധിക്കാൻ പറഞ്ഞു ഏറ്റവും അവസാനത്തെ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു കോടതി തീരുമാനമെടുത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അവിടെ അവിടെ അപ്പോഴേ ആ നിലവിളി ശബ്ദം ഇടോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ അത് ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്ത് വെള്ളപൂശാമൊന്നും താങ്കൾ കരുതണ്ട ഇനി വ്യാജ ഐ ഡിയുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡിയുമായിട്ട് താങ്കൾ താങ്കൾ പറഞ്ഞു പോയല്ലോ എന്തുമാത്രം രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ നിങ്ങൾക്ക് പകയുണ്ട് അഥവാ കുശുമ്പുണ്ട് അഥവാ അസൂയുണ്ട് ഈ വാക്കുകളെ വേണമെങ്കിൽ ഈ കടപ്പാടായിട്ട് സജി ചെറിയാനോട് പറയാം സജി ചെറിയാനോട് ചേർത്ത് പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്യാജ് കുറിച്ച് പറയുന്നു നിങ്ങൾ അന്വേഷിച്ചല്ലോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിടിച്ചാൽ അത്ര തന്നെ തെളിവുണ്ടെങ്കിൽ അപ്പോ ഹാജരാകാൻ പറഞ്ഞു ഹാജരായി നിങ്ങൾ മൊഴിയെടുത്തു മൊഴിയെടുത്തു വിട്ടു പോയി കഴിഞ്ഞു ഇനി താങ്കൾ പറഞ്ഞു ഈ പോലീസിൻ്റെ വീഴ്ച പിന്നെ എന്താ സംയമനത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ ചാലക്കുടിയിൽ അവിടെ ഒരു ഐ ടിയിൽ ജയിച്ചതിൻ്റെ പേരിൽ അവിടെ ഡി വൈ എഫ്ഐയുടെ എസ് നേതാവ് എന്താ എന്താ ഒരു പേര് ഞാൻ പേര് മറന്നു നിഖിൽ പിന്നെ എന്താ ഡിവൈഫ നേതാവ് അദ്ദേഹം ആ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് ആനന്ദം നൃത്തം ആടുന്നത് നമ്മൾ കണ്ടു ആ വാഹനം അടിച്ചു താർക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ പോയപ്പോൾ ആരാ തടയാൻ പോയത് ആരാ അവിടെ ഭരിക്കുന്നത് അവിടെ പോയത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അല്ലേ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഗവർണർ എന്തിന്റെ ബലോ ആയിക്കോട്ടെ ഗവർണർക്ക് നേരെ നിങ്ങൾ കരികൊടി പ്രയോഗം നടത്തി നിങ്ങൾക്ക് നടത്താനുള്ള അവകാശമുണ്ട് പക്ഷേ അതേ ആ വകുപ്പ് എന്തായിട്ടത് അവസാനം എങ്ങനെയാണ് വകുപ്പ് മാറ്റേണ്ടി വന്നത് അതേക്കുറിച്ച് എന്നെക്കൊണ്ട് പറയേണ്ടതുണ്ടോ പിന്നെ വിജിനെ വിജിനുമായി ബന്ധപ്പെട്ട് വിജിനുമായി ബന്ധപ്പെട്ട് വിജുനൊരു നീതി അല്ലേ വിജിനെ സംബന്ധിച്ച് ഒരു നീതി മറ്റുള്ള എം എൽ എ മറ്റൊരു നീതി ഇതൊക്കെ പോട്ടെ ആ വണ്ടിപ്പെരിയാറിൽ ആ വണ്ടിപ്പെരിയാറിൽ ആ പിഞ്ചു ബാലിക കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും ആ വീട്ടുകാർക്ക് ഒരു സംരക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പിതാവ് അതിന് ആ കുടുംബത്തിന് നീതി കിട്ടില്ലെന്ന് പോട്ടെ ആ പിതാവിനെ ആക്രമിക്കാതിരിക്കാനെങ്കിലും ഈ പോലീസ് ആ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടോ കാണിക്കാമായിരുന്നല്ലോ അതിനൊന്നും സമയമില്ല കൊച്ചു കൊളുപ്പാൻ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ വീട് ചവിട്ടിപ്പോൾ ജാത്തുകാരാ മാത്രമാണ് പോലീസിന് ഇപ്പോൾ താല്പര്യമുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഒന്നുമില്ല പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇവിടെ ഇവിടെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വാർത്തകൾ കെ എസ്വിൻ്റെ കൺവീനറെ കുറിച്ച് ഞാൻ പറഞ്ഞു ദേശാമന ഫ്രണ്ട് ഈ വാർത്ത വന്നു കെ പി സി പ്രസിഡിനെതിരായി പോക്സോ കേസ് ഉണ്ടെന്ന് ദേശാമിന്റെ മുമ്പിൽ എഴുതി പൊതുവേ ഞങ്ങൾ കാണുന്നില്ല ഈ മാതൃഭൂമിയുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ അപമാനിച്ചുകൊണ്ട് വാർത്ത എഴുതി മനോരമയുടെ ചീഫ് എഡിറ്റർ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് വാർത്ത എഴുതി അദ്ദേഹം വ്യാജരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി ദേശാമിന്റെ മുമ്പിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ദേശാഭിമാനിയും സി പി എമ്മും ഇത്തരത്തിൽ കള്ളപ്രചാരണങ്ങളുമായി നിരന്തരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ എന്താ നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചൽ എന്ന് പറയുന്ന കെ എസ് യുവിന്റെ കൺവീനറെ പെടുത്താൻ ശ്രമിച്ചത് ഈ വിദ്യക്കെതിരായിട്ടും അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന നിഖിൽ തോമസിനെതിരായിട്ടും ഒക്കെ രേഖകളുടെ പിൻബലത്തിൽ ആരോപണം വന്നതിന് ശേഷം ആ കേസ് എന്തായി ആ കേസൊക്കെ എവിടെ എത്തി എന്ത് അന്വേഷണം നടക്കുന്നത് ശരി അപ്പോൾ ആർ ഷോയ്ക്ക് ഒരു നീതി വിജുന് മറ്റൊരു നീതി വിജുന് മറ്റൊരു നീതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരു നീതി അവിടെ പങ്കെടുത്ത കെ പി സി സി നേരിട്ട് നടന്ന കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന വേദിയിലേക്ക് അകാരണമായി ഷെല്ലുകൾ പൊട്ടിക്കുകയും അവിടത്തേക്ക് ഈടുകയും അതുപോലെ രാത്രി ചാർജ് നടത്തുകയും ചെയ്തിട്ട് അതിനെക്കുറിച്ച് ശരി ഓക്കെ അതാണ് കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ ജയ്ക്ക് ഇപ്പോൾ നോക്കും ഇന്നിപ്പോൾ ഈ രാവിലത്തെ ഈ അറസ്റ്റും ബഹളവും നാടകീയതയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരേണ്ടത് ഇടുക്കി ജില്ലയിൽ നിന്നിപ്പോ എൽ ഡി എഫിൻ്റെ ഹർത്താലാണ് അവിടുത്തെ ഭൂപതിവ് ഭേദഗതിയിൽ ഗവർണർ ഒപ്പിടാത്തതിനെ ചൊല്ലി എൽ ഡി എഫ് പ്രതിഷേധിക്കുന്നു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ വലിയ തോതിൽ കരിങ്കൊടി പ്രകടനങ്ങൾ ഇടുക്കി ജില്ലയിലും തൊടുപുഴയിലും ഒക്കെ നടത്തുന്നു സ്വാഭാവികമായും ഇന്ന് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച ആകേണ്ട വിഷയം ഗവർണർക്കെതിരെ എൽ ഡി എഫ് നടത്തുന്ന പ്രതിഷേധമായിരുന്നു പക്ഷെ ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ ഹീറോ എന്ന് പറഞ്ഞാണല്ലോ താങ്കൾക്ക് ബുദ്ധിമുട്ടായി അപ്പൊ ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ആഭ്യന്തര വകുപ്പിലൊരു ഉപജാപക സംഘമുണ്ട് എന്നാണ് സത്യത്തിൽ രാഷ്ട്രീയമായി ഒട്ടും ബുദ്ധിപൂർവ്വമായ നീക്കമല്ല നടത്തുന്നതെന്ന് സാമാന്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നും ഇന്നത്തെ ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു നല്ല അവസരം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്ത് ബാധ്യതയായിരുന്നു ഈ പോലീസിന് ഉണ്ടായിരുന്നത് യെസ് എസ് ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരാം ചോദ്യത്തിൻ്റെ ഭാഗമായി അങ്ങയൊക്കെ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങ് ഹീറോ എന്ന് പറഞ്ഞത് എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അങ്ങ് മാത്രമല്ല അങ്ങയോടൊപ്പവും അങ്ങയേക്കാൾ ഉയർന്നതും താഴ്ന്നതുമായ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ പല വിസ്തൃതരായ മാധ്യമ പ്രവർത്തകരും ഇതിനേക്കാൾ വില കുറഞ്ഞ ആളുകളെ ഹീറോമാരും സൂപ്പർ ഹീറോമാരും ഒക്കെ ആക്കാൻ പല കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പത്രത്താളുകളിലും ചാനലുകളിലും മാത്രമേ ആ ഹീറോകൾ ജീവിച്ചിരുന്നുള്ളൂ എന്നുള്ളതിന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സാക്ഷിയാണ് ഇരിക്കട്ടെ അങ്ങേക്ക് ഹീറോയും സൂപ്പർ ഹീറോയും ആക്കണമെങ്കിൽ ഏതാളെയും ആക്കാം അതൊക്കെ അങ്ങേടെ അവകാശമാണ് ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഓ അങ്ങനെ അങ്ങനെ പ്രതിച്ചായ നിർമ്മാണത്തിന്റെ എത്ര മാധ്യമാനുഭവങ്ങൾക്ക് ലോകവും നമ്മുടെ നാടും ഒക്കെ എത്രയോ തവണ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല ഇരിക്കട്ടെ അപ്പോ പറഞ്ഞു വന്നത് എന്താണ് നമ്മൾ അങ്ങ് ചോദിക്കുന്നു ഇത്ര പേർ അറസ്റ്റ് ഇന്ന് വേണ്ടിയിരുന്നോ ഇതില്ലായിരുന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഭൂപതി ഭൂപതിവ് നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ളതും ഗവർണർ സ്വീകരിച്ച നിലപാടുകളുമൊക്കെ ഇന്ന് കേരളം ചർച്ച ചെയ്യില്ലായിരുന്നോ ഇതാണ് അങ്ങയുടെ ചോദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് പ്രതിനിധിയോടുകൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെയും ചില വാദങ്ങൾ അങ്ങയുടെ ചോദ്യത്തോടെ ചേർന്ന് നിൽക്കുന്നതാണ് അത് അതിനോടുകൂടെ ചേർത്ത് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തന്നെ അതായത് കോൺഗ്രസ് പ്രതിനിധി തന്നെ ഈ ചർച്ചയിൽ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനത്തിൽ അക്രമമുണ്ടായിട്ടുണ്ട് എന്നാൽ തിരികെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തു പരിക്കേറ്റു എന്ന ചോദ്യത്തിന് അദ്ദേഹം പോട്ട് ചെയ്തത് കെ എസ് യുവിൻ്റെ സമരത്തിൽ ഞങ്ങൾക്ക് തീർഗ്യാസ് എറിഞ്ഞില്ലേ ഞങ്ങളുടെ കെ പി സി സിയുടെ സമരത്തിന് നേരെ വേദിയുടെ അരികിലേക്ക് നിങ്ങൾ ഷെല്ലെറിഞ്ഞില്ലേ നിങ്ങൾ വെള്ളം ചീറ്റിച്ചില്ലേ ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാദത്തിലിരുന്ന് സംസാരിച്ചത് ഇത് കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഇന്ന് കോടതി പരിഗണിച്ച ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നു അടിയേറ്റ് മുഖത്തുനിന്ന് ചോരവാർന്ന് നിൽക്കുന്ന പൂജപ്പുര എസ് എച്ച്ഒയുടെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട് കണ്ടോൺമെന്റ് എസ് ഐയുടെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട് വനിതാ പോലീസ് മാത്രം സഞ്ചരിക്കാൻ അവകാശമുള്ള പിങ്ക് പോലീസിന്റെ വണ്ടി സംഘം ചേർന്ന് യു സിന്റെ ഗുണ്ടാ സംഘം അടിച്ചു പൊട്ടിച്ച് അതിലെ സ്ത്രീകളെ വലിച്ചിറക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം നമ്മളുടെ മുമ്പിലുണ്ട് എന്നിട്ടാണ് ഞാൻ തിരികെ ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് നേരെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് നേരെ ഏതെങ്കിലും വ്യാജ ഐ ഡി മുഖാന്തരം സംഘടിപ്പിച്ച് ആഗോള ഫൈക്ക് രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി കേരളത്തിൽ പുതിയ അധ്യായം രചിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് നേരെ ഒരു ഗ്രനൈഡ് പൊട്ടിയോ ഒരു ഷെല്ലു വീണോ ഒരു കണ്ണീർ കണ്ണീർവാതകം പ്രയോഗിച്ചോ ഒരു എയർ ബുള്ളറ്റ് വന്നോ ഒരു വെടിയുണ്ട തെറിച്ചോ ഒന്നും ഉണ്ടായില്ലല്ലോ ഒന്നും ഉണ്ടായില്ല പക്ഷെ എന്ത് ചെയ്തു പോലീസുകാർക്ക് പരിക്കേറ്റു ഈ ചർച്ച കാണുന്ന രാഷ്ട്രീയ പക്ഷഭേദമില്ലാത്ത അന്ധമായ രാഷ്ട്രീയ വിധേയത്വം ഇല്ലാത്ത പ്രേക്ഷകർ ചിന്തിക്ക് പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത് അവരെ വനിതാ പോലീസിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ സിഐയുടെയും എസ് ഐയുടെയും മുഖം അടിച്ച് ചോര വീഴ്ത്തിയാൽ തിരികെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പരിക്കില്ലാതിരിക്കുകയും പോലീസിന് മാത്രം ഇത്രയും പരിക്ക് പറ്റുകയും ചെയ്താൽ കേസ് ഉണ്ടാവില്ലേ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ അവരെ ജയിലിലിടില്ലേ ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവ വികാസമാണോ ഇത്രയും അക്രമം പോലീസിനേറ്റിട്ടും പോലീസ് തിരികെ ഒന്നും മിണ്ടാതിരുന്നതും ചെയ്യാതിരുന്നതും കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് അതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ കോൺഗ്രസ് പ്രതിനിധി കെ എസ് യു സമരത്തിന് നേരെ നിങ്ങൾ ഷെല്ലെറിഞ്ഞില്ലേ കെ പി സി സി പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം ചീറ്റിച്ചില്ലേ അവിടെ ആ വേദിക്ക് പുറകിലേക്ക് നിങ്ങൾ കണ്ണീർവാത ഉറഞ്ഞില്ലേ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ തിരികെ പറഞ്ഞതോ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചു വെടിവെച്ച് കൊന്നുകളഞ്ഞ് അഞ്ചുപേരെ

അതിൻ്റെ സമീകരണം അതിൻ്റെ അതിന്റെ ആയിരത്തിലൊന്ന് അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്നത് എന്തിനെ കുറിച്ച് പറയുന്നത് എം എം മണി സുഖാക്കൾ എം എം മണിയെക്കുറിച്ചും പി ജയരാജനെ കുറിച്ചും ആർ എസ് എസിന്റെ കത്തി കണ്ടാൽ അതിന്റെ ഏഴയിലത്ത് നിൽക്കാൻ പ്രാണിയില്ലാത്ത ഒരു സംഘം വന്നിട്ട് അതിനെ അതിജീവിച്ച കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ പി ജയരാജനെ വിമർശിക്കാൻ വന്നിരിക്കുന്നു അല്ലെ പോയി പണി നോക്കണം നിങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഏഴ് അയലത്ത് നിൽക്കാൻ അവകാശമില്ല കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെയും ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ് അതിന്റെ പ്രതീകമാണ് അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ ശാരീരികമായ അവസതകൾ വന്നപ്പോൾ ഇന്ന് ഈ ജയിൽ മുറിയിൽ കയറുന്നതിന് മുമ്പ് രണ്ടു തവണ എനിക്ക് ക്ലോട്ടുണ്ട് എനിക്ക് തലയിൽ പ്രശ്നമാണ് എന്ന് പരിതപിച്ച എന്നാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ച് ഇദ്ദേഹത്തിന് ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല ഇദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു ജയിലിനെ ഭയന്ന് പോലീസുകാരെ പേടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എനിക്ക് നേരെ നിൽക്കാൻ പാടില്ല എൻ്റെ കണ്ണിൽ ഇരുട്ടു വീഴുന്നു എൻ്റെ തലയിൽ ചോര കെട്ടി കെട്ടുകിടക്കുന്നു എന്ന പച്ചക്കള്ളം പറയാൻ ശ്രമിച്ച് കോടതി രണ്ടാമത് മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ച് ഇപ്പോൾ ആ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയിട്ടുണ്ട് എന്താ എന്താ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള പരിക്ക് മെഡിക്കൽ രേഖയുണ്ടോ ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ ഹീറോ സൂപ്പർ ഹീറോ പരിവേഷം കൊടുക്കാൻ മത്സരിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ ആങ്കർമാരുടെ കയ്യിൽ പത്രപ്രവർത്തകരുടെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ചോര പൊടിഞ്ഞൊരു ചിത്രമുണ്ടോ ഇല്ല എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് യാതൊരു മര്യാദയും ഇല്ലാത്ത പച്ചക്കള്ളം ഒരു അവകാശം വന്നതുപോലെ എഴുന്നള്ളിക്കുന്നത് അങ്ങ് എന്നിട്ട് പറയുന്നു ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു അതുകൂടെ പറഞ്ഞ ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം ഏത് ചെങ്ങലക്കാണ് കോൺഗ്രസ് നേതാവെ ഭ്രാന്ത് പിടിച്ചത് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ പി നൂർദി എന്ന് പറയുന്ന മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പോയപ്പോ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഡി വൈ എഫ് പ്രവർത്തകനെ വെടിവെച്ച് കൊന്നു കൊന്നുകടഞ്ഞിട്ടുണ്ട് അന്ന് ഭ്രാന്തി പിടിച്ച ആളുടെ പേരെന്താന്ന് അറിയുവോ അങ്ങ് ലീഡർ എന്ന് വിളിക്കുന്ന കോൺഗ്രസ് നേതാവാണ് അന്നത്തെ ആഭ്യന്തര മന്ത്രി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇപ്പൊ ഗൻമാനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഗൻമാൻ കണ്ണൂർ ജില്ലയിൽ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഏത് ചങ്ങലയൊക്കെ ഭ്രാന്തി പിടിക്കാതിരിക്കാൻ ഉണ്ടായ ഗൻമാൻ എന്നറിയുമോ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഗൻമാനാണ് ഗൻമാൻ വെടിവെച്ച് കൊല്ലാം പക്ഷേ മുഖ്യമന്ത്രി ആക്രമിക്കാൻ വന്ന ആളെ തള്ളി മാറ്റാൻ പാടില്ല അതാണ് ഇവർ പറയുന്ന ന്യായം തൊള്ളായിരത്തി അഞ്ചു അഞ്ചുപേരെ വെടിവെച്ച് കൊന്നു ഏത് ചങ്ങലക്കാ കോൺഗ്രസ് നേതാവ് ഭ്രാന്ത് പിടിച്ചത് അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആരായിരുന്നു ഏത് ഭ്രാന്തനായിരുന്നു അങ്ങ് എൺപത്തി മൂന്നിലും തൊണ്ണൂറ്റിമൂന്നിലും തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ വരെ ഏത് ഭ്രാന്തന്മാരായിരുന്നു ആഭ്യന്തര മുഖ്യമന്ത്രി കസ്റ്റഡിൽ ഇരുന്ന് കോൺഗ്രസ് നേതാവ് ചരിത്രം പോയി പരിശോധിക്കണം കേട്ടോ എന്നിട്ട് വേണം ഇവിടെ വന്നിരുന്ന് ഒരു പോറൽ പോലും ഏൽക്കാത്തപ്പോൾ ഞങ്ങൾക്ക് നേരെ വെള്ളം ചീറ്റിച്ചില്ലേ ഞങ്ങളുടെ പുറയിലേക്ക് ഷെല്ലെറിഞ്ഞില്ലേ ഞങ്ങൾ

ഫെയ്ക്കിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത് നന്നായി അങ് അങ്ങേയും അദ്ദേഹം രണ്ട് ഗ്രൂപ്പാണോ എന്ന് എനിക്കറിയില്ല അങ്ങ് ബോധപൂർവ്വം എന്തുകൊണ്ടാണ് ഇവിടെ വ്യാജ ഐ ഡിയെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല വ്യാജ ഐ ഡി സൃഷ്ടിച്ച് ലക്ഷക്കണക്കിന് വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി ഉണ്ടാക്കി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കൊടുത്ത ആ സംഘടനയുടെ പേരാണ് ഇദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആ അദ്ദേഹം തന്നെ ഇന്ന് വീണ്ടും വ്യാജം ഇദ്ദേഹം വന്നതേ വ്യാജ വഴി ഇദ്ദേഹം കോടതിയിൽ പോയതും വ്യാജം പറയുന്നു ഇദ്ദേഹം ഉണ്ടാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഭാഗമായി വീണ്ടും കോടതിയുടെ മുമ്പാകെ വ്യാജം പറയുന്നു

ചർച്ച ഘട്ടത്തിലാണ് ഒന്നര മിനിറ്റ് വീതം രണ്ട് ശരിയല്ല ഇവിടെ ഇപ്പോ നമ്മള് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ ഓരോ കേസും ഓരോ നാളെ താങ്കൾ പറഞ്ഞ ഡി ജി പി ഓഫീസ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ വേറെ കേസാണ് അപ്പൊ ഈ കേസിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ പറഞ്ഞ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫുകളും അടക്കം ഇന്നിപ്പോ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ റിമാൻഡിലേക്ക് അയച്ചത് ജാമ്യാപേക്ഷ തള്ളിയത് അപ്പോൾ ഈ അക്രമത്തിന്റെ പേരിൽ കേസ് നിൽക്കുമെന്നുള്ളത് വസ്തുതയായിട്ടുള്ള കാര്യമാണ് അക്രമം കേസ് എടുക്കും കേസ് എടുത്താൽ കേസ് നിലനിൽക്കും ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഡിവൈഎഫ് പ്രതിനിധി പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തെ കാണിച്ചിട്ടാണോ പരിക്ക് പരിസരിച്ച് വരുന്നത് അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ പരിശോധിക്കുന്നതും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒക്കെ അന്ന് വിഷ്വൽസ് ഇവിടെ കൃത്യമായിട്ടുണ്ട് നിങ്ങളെപ്പോലെ പോലെ വ്യാജ പരിക്കുകളുമായിട്ടല്ല നടക്കുന്നത് കൃത്യമായ പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അഭിലാഷ തന്നിട പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവികത തോന്നുകയും അന്വേഷണം പരിശോധന നടത്തുകയും അതിനെക്കുറന്ന് പിന്നെ രോഗമുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഇവിടെ ഭരണകൂട ഭീകരത നടക്കുമ്പോൾ ആ ഭരണകൂട ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാനിവിടെ ചോദിച്ചല്ലോ ആർ ഷോയെ സംബന്ധിച്ച് ഒരു അക്ഷരം വേണ്ടിയോ ഒരു പോലീസുകാർ ഒരു വക്കീലിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളുടെ പേര് ആർ ഷോ എസ് എഫ്ഐയുടെ സംസ്ഥാന താങ്കൾ ഒരേ വാചകങ്ങൾ നിരവധി തവണ ആവർത്തിച്ചു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ആർ പേര് അല്ലേ എ ഐ എസ് എഫിൻ്റെ സ്വന്തം മുന്നിലുള്ള സഹപ്രവർത്തകയോട് അത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സഹപ്രവർത്തയോട് എത്ര മോശമായിട്ടാണ് പിന്മാറിയുന്ന ആ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കണ്ട ഒരു അക്ഷരം വേണ്ടിയോ താങ്കൾ എന്നിട്ട് ഓരോ ഘോര സംസാരിക്കാൻ വന്നിരിക്കുക ഇവിടെ ഈ ഏറ്റവും ഏറ്റവും വലിയ തമാശ അഭിലാഷം അറിയാമോ ഇന്ന് ഇ പി ജയരാജൻ വന്നിരിക്കുന്നു സെക്രട്ടറിന് മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ സമരമൊക്കെ നടത്തിയാൽ ഇങ്ങനെ പ്രതിഷേധമൊക്കെ നടത്തിയാൽ അത് അനുഭവിക്കേണ്ടി വരുന്നു ആരാ പറയുന്നത് ആരാ പറയുന്നത് നിയമസഭയിൽ കടന്ന് സ്പീക്കർ ഡൈസ് ഉൾപ്പെടെ അടിച്ചു തകർന്ന ഇ പി ജയരാജൻ എന്നിട്ട് ആ കേസ് പിൻവലിക്കാൻ പോയ ആളുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അല്ലേ എന്നിട്ട് പറയുന്നു ആർ എസ് എസ് കാരെ കത്തി കണ്ടാൽ ഏഴ് എടുത്ത് പോകുമെന്ന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ആർ എസ് കാരുടെ കത്തി കണ്ടാൽ ഏഴെഴുത്ത് പോയിച്ചു ഇതേ മുഖ്യമന്ത്രി ഇതേ പിണറായി വിജയൻ ഭോപ്പാലിൽ സംസാരിക്കാൻ പോയിരുന്നു ഓർമ്മയുണ്ടോ കണ്ടം വഴി ഓടി അവസാനം സംസാരിക്കാൻ അവസരം വേണ്ടി വന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മംഗലാപുരത്തായിരുന്നു താങ്കൾക്ക് ഓർമ്മയുണ്ടോ അത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാനും ചോദിക്കട്ടെ സഖാവേ ഇവിടെ ആ സംഘർഷം ആ കുട്ടികളെ ചെടിച്ചെട്ടി വെച്ച് അടിച്ചതും ആ കുട്ടികളെ ഹെൽമെറ്റ് വെച്ച് അടിച്ചതും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആ മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കട്ടെ പരിശോധിക്കണ്ടേ തൻ്റെ ഗൺമാൻ തൻ്റെ ഗൺമാൻ ഇങ്ങനെ ക്രൂരമായി ആ ചെറുപ്പക്കാരെ ആലപ്പുഴയിൽ അടിക്കുന്നത് അത് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് തല പരിശോധിക്കണ്ടേ അദ്ദേഹത്തിന് മനോനില തെറ്റിയിട്ടില്ലേ കേരളത്തിലെ മുഴുവൻ ആളുകൾ കണ്ടു പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഏകാധിപതി അദ്ദേഹം മാത്രം കണ്ടില്ല അങ്ങനെയുള്ളവരുടെ മനോനില തെറ്റി എന്ന് തന്നെയാണ് സമൂഹത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ പഴയ കാര്യങ്ങളോട് വന്നിരിക്കുക നമുക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും ഇരുപത്തിയഞ്ച് വർഷം പറയുകയാണ് ഒറ്റ ചോദ്യം കൂടി താങ്കൾ പറഞ്ഞു ഒന്നിലധികം തവണ പറഞ്ഞു അവിടെ കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പും അതിനെ തുടർന്ന് അഞ്ചുപേർ മരിച്ചതും ഇപ്പോൾ അറിയാമല്ലോ പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ വരുന്നതിൻ്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയുടെ മക്കളെവിടെയാ പഠിച്ചത് താങ്കൾ പറയാമോ ഇനിയെങ്കിലും മാപ്പ് പറയുമോ അതിനോട് ആ സമര മാപ്പ് പറയുമോ പുഷ്പനോട് മാപ്പു പറയുമോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തോട് മാപ്പ് പറയുമോ പറയുമോ എന്നിട്ട് പറയൂ ആ അഞ്ച് രക്തസാക്ഷികളെ രക്തസാക്ഷികളെ കുറിച്ച് അപ്പോ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്ത് പിടിച്ചു തന്നെ പറയണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മനോ നില തെറ്റിയിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് പരിശോധിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഞാൻ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ മട്ടന്നൂരിൽ നടത്തിയ തീവെപ്പ് കെ എസ് ആർ ടി സി ബസിന്റെ തീവ്പ മുതൽ തുടങ്ങേണ്ടിവരും ഒരുപാട് കൊലപാതകങ്ങളെ കുറിച്ച് മറുപടി പറഞ്ഞി വരും അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലാ ഈ ജനുവരി മാസത്തിൽ നടന്നിട്ടുള്ള ലോ ആന്റ് ഓർഡർ സിറ്റുവേഷന്റെ പ്രശ്നത്തെക്കുറിച്ചാണ് വണ്ടിയൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ചെയ്ത് അതായത് നമ്മളുടെ കോൺഗ്രസ് പ്രതിനിധിയോട് ഇന്നത്തെ ദിവസം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായ കോൺഗ്രസ് കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ മിണ്ടിയാൽ ഞാൻ പിണങ്ങും ഞാൻ സമ്മതിക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചത് ഒരു പുതിയ അനുഭവം അല്ല അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കാൻ ഇരുന്നിട്ടുള്ള നമ്മൾ ആരുടെ അനുഭവത്തിൽ ഇത് പുതിയ അതെ അതെ അത് പറഞ്ഞു പറഞ്ഞുതരും ശരി തരും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞുതരും അദ്ദേഹത്തിന്റെ മെറിറ്റിനെ കുറിച്ച് ഞാൻ കുറേ ദിവസമായിട്ട് ശരി ശരി ജയ്ക്കിലേ അപ്പൊ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സമനില ഇത്തരത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു താങ്കളുടെ അവസരം ഇല്ല കൊന്നാലും അദ്ദേഹം സമ്മതിക്കില്ല മറുപടി പറയാൻ വസ്തുതാപരമായി പറയുക ഇന്നത്തെ ദിവസം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞില്ല മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹം ഓ അങ്ങ് എഴുതി തരുന്ന പോയിന്റ് വായിച്ചിട്ട് ചർച്ച ചെയ്യാൻ അങ്ങ് കെ പി സി സി ഓഫീസിൽ പോയ ആളെ തപ്പിയാൽ മതി അത് കേക്കാൻ ലോക്കൽ കമ്മിറ്റിയിൽ പോയി പറയുന്നത് എസ് എഫ് ഐക്കാരനെ പഠിപ്പിക്കാൻ പോകുന്നത് അത് ഇവിടെ ഒന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ ചെയ്യും മറുപടി പറഞ്ഞിട്ടേ പോകും ഞാൻ മറുപടി പറയാൻ വന്നത് ഞാൻ കെ പി സിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തന്നെ വന്നത് പറഞ്ഞിട്ടേ പോകുള്ളൂ അച്ഛൻ മുത്തുപെട്ട് വന്നാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും പോലെ ഉള്ളവരെ ക്രമവിരുദ്ധമായി വീട് കയറി അവരെ കസ്റ്റഡിയിൽ എടുത്ത് മുഖ്യമന്ത്രി ആരും അലമ്പാകാറില്ല മനസ്സിലായില്ലേ എന്ത് കഷ്ടമാണ് കോൺഗ്രസ് പ്രതിനിധിക അങ്ങ് സത്യസന്ധമായി എന്നെക്കാൾ അനുഭവ സമ്പത്തും വും അതേപോലെ പ്രായവും ഒരാളല്ലേ അത് ഒരാൾ വന്നിട്ട് ചർച്ചയിൽ ഒരു അവസരം ലഭിക്കുമ്പോൾ മറ്റൊരു പ്രതിനിധിയുടെ ഇടക്ക് കയറി സംസാരിച്ച അതിനെ ആകെടുപ്പ് കാണാൻ കൊള്ളത്തില്ലാത്ത വിധമാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റുമുട്ടലോ അദ്ദേഹം അലമ്പാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് താങ്കൾ പറയും കൊല്ലം കേസിൽ കൊലപാതക കേസിൽ പ്രതിയാണോ ഞാൻ ആവർത്തിച്ച് അദ്ദേഹം ഞാൻ ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് കോൺഗ്രസ് പ്രതിനിധിയോട് ഇതിനെ സംബന്ധിച്ച് പലവിധ കാര്യങ്ങൾ വിശദീകരിച്ചു പരിക്കിനെ സംബന്ധിച്ച് പോലീസ് തേർവാഴ്ചയെ സംബന്ധിച്ച് അതോടൊപ്പം ഈ കേസിലെ വകുപ്പുകളെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹത്തിന്റെ മറുപടി പറയാനും സ്വാഭാവികമാണ് എനിക്ക് സമയം പൂർണ്ണമായി അവസാനിച്ചു വളരെ നന്ദി രണ്ടുപേർക്കും സൂപ്പർ അവസാനിക്കുന്നു നമസ്കാരം